ഡേവിഡ് ഹാർബർ പ്രധാന വേഷത്തിലെത്തിയ ഒരു ആക്ഷൻ കോമഡി എന്റർടൈൻമെന്റ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. വയലറ്റ് നൈറ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ക്രിസ്മസ് രാത്രി നടക്കുന്ന കഥയാണ് ഈ സിനിമയുടെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. ശരിക്കുള്ള സാന്റാ ക്ലോസ് ആണ് ഇതിൽ സാന്റ ആയിട്ട് വരുന്നത്. ശരിക്കുള്ള സാന്റ എന്ന് പറയുമ്പോൾ നമ്മൾ ഫാന്റസി ആ ഒരു രീതിയിലൊക്കെ നമ്മൾ കാണും, പക്ഷേ ഫാന്റസി ഫുള്ളായിട്ടുള്ള ഒരു ഫാന്റസി അല്ല. സാന്റാ ക്ലോസ് ക്രിസ്മസ് രാത്രി കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ഓരോ വീടുകൾ കയറി ഇറങ്ങുകയാണ്. ഫസ്റ്റ് ആണ് കാണിക്കുന്നത് അതൊക്കെയാണ്. അതിനുശേഷം ലാസ്റ്റിലേക്ക് എത്തുന്ന സമയത്ത് ഒരു വലിയൊരു വീട്ടിൽ കയറുകയാണ് നമ്മുടെ സാന്റാ ക്ലോസ്. അവിടെ നടക്കുന്ന ചോരക്കളിയാണ് ഈ സിനിമയുടെ കഥ എന്ന് പറയുന്നത്. എന്താണ്, എന്തിനാണ് ആ ഒരു അക്രമം, അങ്ങനത്തെ കാര്യം, എന്തിനാണ് ഈ ചോരക്കളി എന്നുള്ള കാര്യങ്ങളൊക്കെ സിനിമ കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഫുള്ളി ആക്ഷനല്ല, ആ ഒരു ആക്ഷനിലേക്ക് എത്താൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു പോകുന്നുണ്ട്. ശരിക്കുള്ള സാന്റയാണ്. നമ്മൾ സിനിമയിലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പ്രെഡിക്റ്റബിളാണ് സംഭവം. വലിയൊരു പുതുമയൊന്നും അവകാശപ്പെടാനല്ല. ഇതുപോലുള്ള ഒരുപാട് സിനിമകൾ, ഈ അതേ തീമിലുള്ള ഒരുപാട് സിനിമകൾ ഇതിന് മുമ്പേ പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്നാലും കണ്ടിരിക്കാൻ പറ്റുന്നൊരു ഒരു ഡീസൻ്റ് ആയിട്ടുള്ള എടുത്തൊരു സിനിമയാണ്. 18+ മൂവിയാണ്. ഒരുപാട് ചോര ചിന്തുന്ന ഒരുപാട് സീനുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഒരു 18+ മൂവിയാണ്. 2 മണിക്കൂറിനുള്ളിൽ സിനിമ വളരെ നീറ്റായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അവർ 2 മണിക്കൂറിനും തന്നെ ഈ സിനിമ പിന്നെ അവർ തീർത്തിട്ടുണ്ട്. കുഴപ്പമില്ലായിരുന്നു. ഒരു വലിയൊരു വെറൈറ്റി ഒന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ വലിയ പുതുമയൊന്നും അവകാശപ്പെടാനല്ല. ഒരു ആക്ഷൻ, ഫണ്ണി ആക്ഷൻ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഒരു സിനിമയാണ്. എന്തായാലും കണ്ട എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ആക്ഷൻ സിനിമകളൊക്കെ വലിയ ഇതുപോലുള്ള എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഫണ്ണി ആക്ഷൻ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു നല്ലൊരു വിരുന്നിനെ ഇരിക്കുക ഒരു സിനിമ. എന്തായാലും കണ്ട എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. വയലൻ്റ് നൈറ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്.